DoolNews ഓരോ ദിവസവും നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു ചെറിയ വാർത്താ സംഘത്തിന്റെ രാപ്പകൽ അധ്വാനത്തിന്റെ ഫലമായാണ്. വാർത്തകൾ, രാഷ്ട്രീയം, സിനിമ, സ്പോർട്സ്, ആരോഗ്യം, വികസനം, പരിസ്ഥിതി, മലയാളി ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയാനുള്ള പ്രയത്നങ്ങൾ. ന്യൂസ് ബ്രേക്കുകളായി, റിപ്പോർട്ടുകളായി, ദീർഘവായനയ്ക്കുള്ള ലേഖനങ്ങളായി, അഭിമുഖങ്ങളായി, വീഡിയോ സ്റ്റോറികളും ഫീച്ചറുകളുമായി അവ നിങ്ങളിലേക്ക് എത്തുന്നു. ദേശീയ, അന്തർദേശീയ, പ്രാദേശിക വിഷയങ്ങൾ കൃത്യതയോടെ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനുള്ള ഒരു കൂട്ടായ ശ്രമമാണ് ഞങ്ങൾ നടത്താറുള്ളത്. ശബരിമലയുടെ യഥാർത്ഥോടമകളായ മലയരയർ അവരുടെ അവകാശം ഉന്നയിച്ചത് DoolNewsലൂടെയായിരുന്നു. ജാതി കേരളം മാറ്റി നിർത്തിയ പുലപ്രക്കുന്ന് കോളനിക്കാരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത്, മരടിലെ ആഡംബര ഫ്ളാറ്റുകൾക്കപ്പുറം അധികൃതർ പൊളിച്ചു നീക്കിയ കൂരയിലെ നിലവിളി നിങ്ങൾ ആദ്യം കേട്ടത്, കേരളത്തിലെ ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ ദാരുണമായ അനുഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞത്, വംശവിദ്വേഷത്തിന്റെ പാരമ്യത്തിൽ ഊരുകളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുന്ന ആദിവാസി ഉദ്യോഗസ്ഥരെ നിങ്ങൾ കണ്ടത് എല്ലാം DoolNewsലൂടെയായിരുന്നു. വയനാട്ടിൽ ആദിവാസി പെൺകുട്ടികൾ അടിമജോലിക്കായി വിൽക്കപ്പെടുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്ത, പ്രളയാനന്തര കേരളത്തിൽ നടക്കുന്ന കർഷക ആത്മഹത്യകളുടെ ഭീതിതമായ യാഥാർത്ഥ്യങ്ങൾ, കൊടുങ്ങല്ലൂരിൽ നൂറുകണക്കിന് വീട്ടമ്മമാർ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനിരകളായി ആത്മഹത്യാ മുനമ്പിലെത്തി നിൽക്കുന്ന സാഹചര്യങ്ങൾ, ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട് നടപ്പിലാക്കിയ വിഴിഞ്ഞം തുറമുഖ പദ്ധതി കടലിനെയും കടലോര മനുഷ്യരെയും തകർത്തുകൊണ്ടിരിക്കുന്നതിന്റെ നേർക്കാഴ്ചകൾ, പ്രളയകാലത്ത് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിന്ന മലയാളികൾക്ക് നേരെ നടന്ന വിദ്വേഷ പ്രചരണങ്ങളുടെ സത്യാവസ്ഥകൾ, സേവനങ്ങളുടെ മറവിൽ ഹിന്ദു ഹെൽപ്പ് ലൈൻ കേരളത്തിൽ നടത്തിയ കലാപാസൂത്രണങ്ങളെക്കുറിച്ചുള്ള മുൻ പ്രവർത്തകന്റെ വെളിപ്പെടുത്തലുകൾ എല്ലാം പുറംലോകമറിഞ്ഞത് DoolNewsലൂടെയായിരുന്നു. കശ്മീർ, ദേശീയ പൗരത്വ പട്ടിക, ഗോവധ സംരക്ഷണത്തിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ, ദേശീയ സർവകലാശാലകളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, തൊഴിലാളി കർഷക സമരങ്ങൾ, വലതു തീവ്രവാദികൾ നടത്തിവരുന്ന വിദ്വേഷ പ്രചരണങ്ങൾ, അസഹിഷ്ണുത കൊലപാതകങ്ങൾ തുടങ്ങിയ ദേശീയ സംഭവ വികാസങ്ങൾ മലയാളത്തിൽ ആദ്യം തന്നെ സമഗ്രതയോടെ റിപ്പോർട്ട് ചെയ്യാൻ DoolNewsന് സാധിക്കാറുണ്ട്. മാധ്യമ പ്രവർത്തനം ഏറ്റവും അധികം പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമാണിത്. വ്യാജവാർത്തകളും പ്രൊപ്പഗണ്ടയും മിസ്ഇൻഫർമേഷനും ഒക്കെയായി സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അത്ര നിസ്സാരമല്ല. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഭാരിച്ചതാണ്. 2009 മുതൽ കഴിഞ്ഞ 10 വർഷമായി DoolNews നിങ്ങളുടെ മുമ്പിലുണ്ട്. അരികുവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങളെയും അതിജീവന സമരങ്ങളെയും മുഖ്യധാരാ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതും ഒരു സ്വതന്ത്ര മാധ്യമ സംരംഭം എന്ന നിലയിൽ DoolNewsന്റെ വലിയ വിജയമാണ്. ഇനിയും സത്യസന്ധമായ റിപ്പോർട്ടുകൾക്കും വ്യാജ വാർത്തകളെ ഇഴകീറി പരിശോധിക്കുന്നതിനും ഞങ്ങൾക്ക് റിപ്പോർട്ടർമാരെ ഫീൽഡിലേക്ക് അയക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സാമ്പത്തിക സഹായവും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. DoolNewsൽ നിങ്ങൾ കാണുന്ന സ്റ്റോറികൾക്ക് പിന്നിൽ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ അധ്വാനമുണ്ട്, ഒപ്പം വലിയ പണച്ചെലവും. ദിവസങ്ങളുടെ യാത്രയും ഫീൽഡ് റിപ്പോർട്ടും മണിക്കൂറുകൾ നീണ്ട എഡിറ്റിംഗ് പ്രക്രിയയും കഴിഞ്ഞാണ് ഓരോ സ്റ്റോറിയും നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. DoolNews വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് DoolNews ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതുമിതുമായ തുകകൾ DoolNewsന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിനെയും ശക്തിപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.